നമസ്കാരം പാല ബിഷപ്പിൻ്റെ പ്രസംഗവും തുടർന്നുണ്ടായ വിവാദവും ഒക്കെ ആണല്ലോ ഈ കേരളത്തിൽ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ കത്തി നിൽക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ പാല ബിഷപ്പിന് പിന്തുണയുമായി ആദ്യം ചെന്ന ഒരു ദേശീയ നേതാവുണ്ട് അദ്ദേഹത്തിനെ ഇപ്പോൾ മലയാളികൾക്കെല്ലാം അറിയാം അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്തതാണ് യുവമോർച്ചയുടെ ദേശീയ സെക്രട്ടറി ശ്രീ അനൂപ് ആന്റണി അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലേക്ക് പാലയിലെ ബഹുമാനപ്പെട്ട കള്ളറങ്കാട്ട് പിതാവ് അഭിവുദ്ധനായിട്ടുള്ള പിതാവ് പറഞ്ഞത് ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും വലിയൊരു സാമൂഹിക വിപത്തിനെ കുറിച്ചാണ് അദ്ദേഹം അത് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ സഭയിലെ വിശ്വാസികളെ ബോധവൽക്കരിക്കാനും വേണ്ടും അവർക്ക് അവരെ ജാഗരൂകരക ആക്കാനും വേണ്ടിയിട്ടാണ് അദ്ദേഹം ആ ഒരു കാര്യം തൻ്റെ സഭയിലെ വിശ്വാസികളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അത് പറഞ്ഞത് പക്ഷേ അദ്ദേഹം ചൂണ്ടിക്കാട്ടി കാട്ടിയത് ഇന്ന് കേരളം നേരിടുന്ന ഒരു വലിയ സാമൂഹിക വിപത്തിനെ വിപത്തിനെയാണ് പക്ഷേ ആ വിപത്തിനെ മനസ്സിലാക്കിക്കൊണ്ട് ആ സാമൂഹ്യ വിപത്തിനെ എതിർ എതിർക്കാൻ വേണ്ടിയിട്ട് ആ സാമൂഹ്യ വിപത്തിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നതിന് പകരം കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ നേതാക്കന്മാരും അതിനെ വെള്ളപൂശാനുള്ളൊരു ശ്രമമാണ് ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നടത്തിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അഭി പിതാവ് അത്രയും ധീരതയോടുകൂടി ഒരു നിലപാടെടുത്തപ്പോൾ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു സന്ദേശം നൽകിയപ്പോൾ അതിനെ അനുകൂലിക്കുന്നതിന് പകരം അദ്ദേഹത്തിന് പിന്തുണ നൽകുന്നതിന് പരം കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളായിക്കൊള്ളട്ടെ കേരളത്തിൻ്റെ രാഷ്ട്രീയ നേതൃത്വം ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കന്മാരായിക്കൊള്ളട്ടെ അവർ അതിനെ പിതാവ് പറഞ്ഞ ആ ഒരു വിപത്തിനെ ജനങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കി കൊടുക്കുന്നതിന് പകരം പിതാവിനെ നിശ്ചിതമായിട്ട് വിമർശിക്കാനും പിതാവിനെ കരുതയിച്ച് കാണിക്കാനും വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തി വരുന്നത് പക്ഷേ ഞാൻ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ കേരളത്തിൻ്റെ ജനം കേരളത്തിൻ്റെ ജനങ്ങൾ ഈ കാര്യങ്ങൾ വ്യക്തമാക്കി മനസ്സിലാക്കുന്നുണ്ട് കാരണം ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയ നാടാണിത് കേരളത്തിലെ ജനങ്ങൾക്കറിയാം എന്തിനു വേണ്ടിയിട്ടാണ് ആരാണ് അത് ചെയ്തതെന്ന് അറിയാവുന്ന ജനങ്ങളാണ് കേരളത്തിലുള്ളത് അവർക്ക് കേരളത്തിൽ ഇന്ന് വളർന്നു വരുന്ന ലവ് ജിഹാദ് ആയിക്കൊള്ളട്ടെ നാർക്കോട്ടിക് ജിഹാദ് ആയിക്കൊള്ളട്ടെ നിരവധി ഇന്നും പേരെടുക്കാത്ത നിരവധി ജിഹാദുകൾ ഇന്ന് കേരളത്തിലുണ്ട് ഇന്ന് സിനിമാ ഫീൽഡിൽ ജിഹാദുണ്ട് ഇന്ന് എഴുത്തുകാരുടെ ഫീൽഡിൽ ജിഹാദുണ്ട് നിരവധി തരത്തിലുള്ള ജിഹാദുകൾ ഇന്ന് ലാൻഡ് ജിഹാദുണ്ട് നിരവധി ജിഹാദുകൾ ഇന്ന് കേരളത്തെ കൈയടക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുമ്പോൾ പിതാവിനെ പോലുള്ളവർ ധീരമായിട്ടുള്ള നിലപാടുകൾ എടുക്കുമ്പോൾ അതിനെ പിന്തുണക്കിയാണ് കേരള സമൂഹം ചെയ്യേണ്ടത് ഈ വരുന്ന ദിവസങ്ങളിൽ കേരള സമൂഹം തീർച്ചയായിട്ടും ഈ രാഷ്ട്രീയ പാർട്ടികൾ എടുക്കുന്ന നിലപാടുകളെ തള്ളിക്കൊണ്ട് ജനങ്ങൾ പിതാവിനൊപ്പം നിൽക്കും ഈ ജിഹാദിനെതിരെയുള്ള പോരാട്ടത്തിൽ പിതാവ് എടുത്തിരിക്കുന്ന ധീരമായ നിലപാട് തന്നെ കേരളത്തിൻ്റെ ജനങ്ങളെടുക്കും ഒരു സംശയവും വേണ്ട അതെ ഏത് കാര്യത്തിലും തൻ്റേതായ വ്യക്തമായിട്ടുള്ള നിലപാടുള്ള വ്യക്തി തന്നെയാണ് അനുപാരണയെന്ന് ഇവിടെയും അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്